ഹലോ അസ്സലാമു അലൈക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് രാവിലെ അപ്പോൾ മുട്ട റോസ്റ്റൊക്കെ ആണ് ഉണ്ടാക്കിയത്. ബാക്കിയുള്ള പരിപാടികളും പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇനി ഫുഡ് ഉണ്ടാക്കാൻ തന്നെ ഉള്ളൂ, ഉച്ചക്കുള്ള ഫുഡും കൂടി ഉണ്ടാക്കാൻ തന്നെ ഉള്ളൂ. അപ്പം ഞാനിന്ന് കുമ്പളങ്ങ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലൊന്ന്. അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കുക. പിന്നെ ഫ്രിഡ്ജിൽ തപ്പി നോക്കിയപ്പോൾ ഒരു ചെറിയ ക്യാബേജിൻ്റെ പീസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പേരിയൊക്കെ എഴുതിങ്ങാണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചോറ് അതേപോലെ തന്നെ ഞാൻ കുക്കറിൽ വെച്ചിരുന്നു കേട്ടോ. അത് വെന്തിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് അതേപോലെ ഓഫാക്കിയിടലാണ്. എന്നിട്ടുള്ള ഞാൻ അത് വാർത്തെടുക്കൽ. അപ്പോൾ അതവിടെ ഓഫാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കണ്ട് എടുക്കുകയാണ്. ഫ്രിഡ്ജിൽ ഇന്നലെ വെള്ളം വെക്കാൻ മറന്നിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് നാരങ്ങളെല്ലാം കൂടിയും കലക്കി വെച്ചു. എന്നാൽ പിന്നെ ഇക്ക വരുമ്പോൾ തന്നെ അത് തണുക്കോലെ എഴുതിയിട്ട് കട്ടയ്യലൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറും കൂടി ഊറ്റി വെച്ചു. അപ്പോൾ ചോറ് വന്നാൽ കുക്കറിൽ തന്നെ ഇനി കറിയും കൂടി വേഗം വെക്കുക എഴുതി. കുമ്പളങ്ങയും തക്കാളിയും പരിപ്പൊക്കെ ഇട്ടാണ്ട് അങ്ങനെ വേഗം തീമക്കാണ്. മോളോട് ഞാൻ ഡ്രസ്സ് ഇടാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. അപ്പോൾ വീഡിയോൻ്റെ മുമ്പേക്ക് വരില്ലേ പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടാണ് വീഡിയോയിൽ നോക്കിയിട്ട്. ചോറ് കുറച്ച് നേരം ഒന്ന് വെള്ളം വലിയാൻ വേണ്ടി വെച്ചങ്ങാണ്ട് ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി. പിന്നെ ഗ്യാസമ്മ വെച്ചാണ് ചൂടാക്കലാണ് വെള്ളം വലിയാൻ വേണ്ടിയിട്ട്. ആ പാത്രത്തിൽ തന്നെ വെച്ചാണ്ട് ചൂടാക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ ഈ പാത്രത്തേക്ക് മാറ്റുകയാണ്. ഉപ്പേരി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണ്. അപ്പം ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇടാനുള്ളൂ. അപ്പോൾ ആ തേങ്ങയും കൂടി ഇട്ടുകൊണ്ട് ബാക്കി തേങ്ങി എന്താ കറി കരിക്കരുതിങ്ങാണ്ട് അപ്പോൾ ഉപ്പേരി വെന്തിക്കണം കേട്ടോ. ഞാൻ ആ മീൻ ഒന്ന് പൊരിക്കാനുണ്ട്. മീൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിക്കാണ്, നല്ല ഐസായിക്കണ്. പിന്നെ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ പൈപ്പിലൊക്കെ നല്ല ചൂട് വെള്ളമായിട്ട് വരിക. അപ്പോൾ ചൂടുവെള്ളത്തിലിട്ടാൽ വേഗം പോരും. അതാ പിന്നെ ഞാൻ ആദ്യം തന്നെ എടുത്തു വെക്കുക അതിനത്. അപ്പോൾ കറി വെന്തിക്കണ്, അതിക്ക് ഞാൻ തേങ്ങ ഒക്കെ പാർന്നാണ്ട് ഇനി ചമ്മന്തിയും കൂടി അരക്കുകയാണ്. മാങ്ങ എടുത്തു നോക്കിയപ്പോൾ എന്താ ചനച്ചിക്കണം കേട്ടോ. ചെറിയ മധുരം ഉണ്ടാവും, മധുരവും പുളിയൊക്കെ ആയിട്ടില്ലേ മാങ്ങയാണ്. കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചെത്തിങ്ങാണ്ട് ഫ്രീസർക്ക് വെക്കുകയാണ്. പുറത്ത് വെച്ചിട്ട് നല്ലോണം പഴുപ്പ് എറിയങ്ങാണ്ട് ഇതാവണം ഇവിടെ ചൂടായതുകൊണ്ട്. അപ്പോൾ അത് ഫ്രീസർക്ക് വെച്ചാൽ പിന്നെ ജ്യൂസൊക്കെ അടിച്ചാൽ എടുക്കാലേ എഴുതിങ്ങാണ്ട് അതൊക്കെ ഒന്ന് ചെത്തി വെച്ചു. പിന്നെ മീൻ തണുപ്പൊക്കെ പോയിങ്ങാണ്ട് ഞാൻ മസാലയൊക്കെ കൂട്ടിയാണ്ട് പൊരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ട് ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.